ആകാശവാണി കോഴിക്കോട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹബീബ് റഹ്മാൻ. ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കും. ഹോക്കി താരം പി ആർ ശ്രീജേഷ്, മിഥാലി രാജ്, സുനിൽ ഛേത്രി എന്നിവർ ഉൾപ്പെടെ 12 കായിക താരങ്ങൾ രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ഏറ്റുവാങ്ങും. ശിഖർ ധവാൻ, ഭവാനി ദേവി, ദീപക് പുനിയ എന്നിവരടക്കം 35 കായിക താരങ്ങൾക്ക് അർജുന പുരസ്കാരം സമ്മാനിക്കും. മലയാളികളായ അത്ലറ്റിക്സ് കോച്ചുമാർ ടി പി ഔസേപ്പും ആർ രാധാകൃഷ്ണൻ നായരും മികച്ച പരിശീലകർക്ക് നൽകുന്ന ദ്രോണാചാര്യ പുരസ്കാരം ഏറ്റുവാങ്ങും. കെ സി ലേഖ, അഭിജിത് കുന്ദെ തുടങ്ങിയവർക്ക് സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ധ്യാൻചന്ദ് പുരസ്കാരവും ലഭിക്കും. രാഷ്ട്രീയ പ്രോത്സാഹൻ പുരസ്കാരവും രാഷ്ട്രപതി സമ്മാനിക്കും. രാജ്യത്ത് പുതുതായി 11,850 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 12,403 പേർ രോഗമുക്തരായി. രോഗമുക്തി നിരക്ക് 98.26%. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം വീണ്ടും കുറഞ്ഞ് 136,308. 555 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 463,245. രാജ്യത്തെ കോവിഡ് പരിശോധന 62,10,00,000 പിന്നിട്ടു. ഇന്നലെ 11,62,286 സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ 111 കോടി പിന്നിട്ടു. ഇതുവരെ 111,40,48,134 ഡോസ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്നലെ മാത്രം 58,42,530 ഡോസ് വാക്സിനാണ് വിതരണം ചെയ്തത്. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 95.4% പേർക്ക് ആദ്യ ഡോസ് വാക്സിനും 56.8% പേർക്ക് രണ്ട് ഡോസ് വാക്സിനും നൽകിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതോടെ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 1,51,94,859 സംസ്ഥാനത്ത് ഇന്നലെ 6,674 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 7,022 പേർ രോഗമുക്തരായി. എറണാകുളത്ത് 1,088ഉം മറ്റ് ജില്ലകളിൽ 1,000-ൽ താഴെയുമാണ് രോഗബാധ. 68,805 പേർ ചികിത്സയിലുണ്ട്. 59 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. നേരത്തെ സ്ഥിരീകരിക്കാതിരുന്ന 412 മരണം കൂടി ഉൾപ്പെടുത്തിയതോടെ ആകെ കോവിഡ് മരണം 35,511. കോവിഡ് കാലത്ത് സ്പെഷ്യലാക്കിയ ട്രെയിൻ സർവീസുകൾ സാധാരണ നിലയിലേക്ക് മാറ്റാൻ റെയിൽവേ ബോർഡ് നിർദ്ദേശം നൽകി. അടിയന്തര പ്രാബല്യത്തോടെ കോവിഡിന് മുൻപുണ്ടായിരുന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കാനും ബോർഡ് ഉത്തരവ് പുറപ്പെടുവിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ലോക്ഡൌൺ ഇളവ് ചെയ്ത ശേഷം പ്രത്യേക ട്രെയിൻ സർവീസുകൾ മാത്രമാണ് ഓടിച്ചിരുന്നത്. ഇവ സാധാരണ നമ്പറിൽ തന്നെ പ്രവർത്തിക്കാമെന്നും കോവിഡിന് മുൻപത്തെ നിരക്കിലേക്ക് മാറണമെന്നും സോണൽ ഓഫീസർമാർക്ക് അയച്ച കത്തിൽ ബോർഡ് അറിയിച്ചു. നിലവിൽ സെക്കൻഡ് ക്ലാസുകളിലടക്കം റിസർവ് ചെയ്യുന്ന ട്രെയിനുകൾ മറ്റിളവുകൾ നൽകുന്നതുവരെ അതേപടി തുടരുമെന്നും ഉത്തരവിൽ പറയുന്നു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ ഈ മാസത്തെ പതിപ്പിലേക്ക് ആശയങ്ങൾ സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ മാസം 28-നാണ് മൻ കി ബാത്തിന്റെ 83-ാം പതിപ്പ്. മൈ ജിഒവി, നമോ ആപ്ലിക്കേഷനുകൾ വഴിയോ ഫോൺ വഴിയോ ആശയങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഈ മാസം 26 വരെ സമർപ്പിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ശക്തമായ മഴ തുടരാൻ സാധ്യത കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു. നെയ്യാറ്റിൻകര ടി ബി ജംഗ്ഷനിൽ ദേശീയപാതയിലെ പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു. ഇതുവഴി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിലും രാവിലെ മുതൽ ഇടവിട്ട് മഴ തുടരുകയാണ്. റാന്നി, കോന്നി താലൂക്കുകളിലായി രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചു. അച്ചൻകോവിലാറിൽ ജലനിരപ്പ് താഴ്ന്നുവെങ്കിലും ഇപ്പോഴും അപകടനിലയ്ക്ക് മുകളിലാണ്. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നേക്കും. വൈകിട്ട് 4-ന് ശേഷമോ നാളെ രാവിലെയോ ആകും ഷട്ടറുകൾ തുറക്കുക. 100 ക്യുമെക്സ് വരെ നിയന്ത്രിത അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കിവിടുമെന്ന് അധികൃതർ അറിയിച്ചു. ചെറുതോണി ഡാമിന്റെ താഴെ പ്രദേശത്തും പെരിയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. നിലവിൽ 2,398.42 ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത കണക്കിലെടുത്താണ് മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഇന്നും നാളെയും മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന് നിലവിലെ രീതികൾ പരിഷ്കരിക്കണമെന്ന് കേരള കാർഷിക സർവകലാശാലയും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഗ്രികൾച്ചറൽ എക്കണോമിക്സും സംയുക്തമായി സംഘടിപ്പിച്ച വെബിനാർ ആവശ്യപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തിക നഷ്ടം, കർഷകരുടെ പ്രതിരോധ ശേഷി എന്നിവ സംബന്ധിച്ചായിരുന്നു ദ്വിദിന വെബിനാർ.
കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായി മരാമത്ത് പണികൾ തടസ്സമില്ലാതെ നടപ്പിലാക്കുന്ന സാങ്കേതിക വിദ്യ സംബന്ധിച്ച് പഠനം തുടങ്ങിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനത്തിൽ സമ്പൂർണ്ണ സുതാര്യത ഉറപ്പുവരുത്താൻ പുതിയ സാങ്കേതിക സംവിധാനമായ പദ്ധതി മാനേജ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തും. സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ജനകീയവുമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. എറണാകുളം കൊല്ലം ജില്ലകളിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റേഷൻ കാർഡിലെ പിശകുകൾ തിരുത്താനും പുതിയ വിവരങ്ങൾ നൽകാനുമായി തെളിമ പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കമാകുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. അംഗങ്ങളുടെ പേര്, വയസ്സ്, മേൽവിലാസം, കാർഡുടമയുമായുള്ള ബന്ധം തുടങ്ങിയവയിലെ വിശകുകൾ, എൽ പി ജി വൈദ്യുതി എന്നിവയിലുണ്ടായ മാറ്റങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങളുടെ ഉൾപ്പെടുത്തൽ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി അനുവദിക്കും. അടുത്ത മാസം 15 വരെയാണ് ക്യാമ്പയിൻ. സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ ഗുണഭോക്താക്കളുടെയും ആധാർ വിവരങ്ങൾ റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്നത് അടുത്ത ജനുവരി 1 പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ മാസത്തോടെ എല്ലാ റേഷൻ കാർഡുകളും സ്മാർട്ട് റേഷൻ കാർഡുകളാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഒക്ടോബറിലുണ്ടായ മഴക്കെടുതിയിൽ റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് കാർഡുകൾ നൽകുന്നതിന് നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. ജി എസ് ടി നടപ്പാക്കുന്നതിലെ പാകപ്പിഴ മൂലം സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. പോരായ്മകൾ പൂർണ്ണമായി പരിഹരിക്കാൻ അടിയന്തര നടപടിയുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജി എസ് ടി നടപ്പാക്കിയതുകൊണ്ട് സംസ്ഥാനങ്ങൾക്കോ നികുതിദായകരായ സാധാരണക്കാർക്കോ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജി എസ് ടി ഇന്ത്യൻ അനുഭവ പാഠങ്ങൾ എന്ന വിഷയത്തിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദ്വിദിന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതോടെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് മന്ത്രി ബി ശിവൻകുട്ടി പറഞ്ഞു. പുന്നപ്ര ജെ ബി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉപരിപഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്രവേശനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്നും സീറ്റുകളുടെ കുറവ് സംബന്ധിച്ച് താലൂക്ക് അടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഓക്സിലറി ഗ്രൂപ്പുകൾ പ്രവർത്തനം തുടങ്ങുന്നതോടെ കുടുംബശ്രീക്ക് പുതിയ വേഗവും ലക്ഷ്യവും കൈവരിക്കാൻ കഴിയുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. കുടുംബശ്രീ മിഷന്റെ സംസ്ഥാനതല അവലോകന യോഗത്തിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷൻ നിർമ്മിക്കുന്ന മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് പടന്നപ്പാലത്ത് മന്ത്രി എം വി ഗോവിന്ദൻ നിർവഹിക്കും. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലെ മഞ്ചപ്പാലത്തെ 10 സെന്റ് സ്ഥലത്ത് 23 കോടി 60 ലക്ഷം രൂപ ചെലവിലാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. സംസ്ഥാന മലയാളി മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റ് ഇന്നും നാളെയും കോഴിക്കോട്ട് നടക്കും. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്യും. 35 വയസ്സിന് മുകളിൽ വിവിധ പ്രായപരിധി ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. സ്വർണവില വർദ്ധിച്ചു. പവന് 160 രൂപ കൂടി 36,880 രൂപയായി. കെ അനന്തഗോപൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകും. നിലവിലെ പ്രസിഡന്റ് എൻ വാസുവിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അനന്തഗോപൻ. സ്വയം പര്യാപ്തതയിലൂന്നിയാകണം പുതുതലമുറ വിമാനങ്ങൾ നാവികസേനയിൽ പരിപാലിക്കേണ്ടത് എന്ന് ദക്ഷിണ മേഖലാ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ എ കെ ചൌള പറഞ്ഞു. ആസാദിക്ക് അമൃത് മഹോത്സവിന്റെ ഭാഗമായി ദക്ഷിണ മേഖലാ നാവിക കമാൻഡ് ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പുതുതലമുറ വിമാനങ്ങളിലെ ഗുണമേന്മ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധ്യാപകർക്ക് സൌകര്യപ്രദമായ ഏത് വസ്ത്രം ധരിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കാമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നിർബന്ധങ്ങളും നിബന്ധനകളും അടിച്ചേൽപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് ഉത്തരവ്. ഭിന്നശേഷിക്കാരുടെ പരാതികളിലും ആനുകൂല്യങ്ങളിലും ആവശ്യങ്ങളിലും ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ ഡോ എൻ തേജ് ലോഹിത് റെഡ്ഡി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി വിവിധ വകുപ്പുകൾ വഴി നടപ്പാക്കുന്ന പദ്ധതികൾ സംബന്ധിച്ച അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി ദേശീയ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പ് 2ാം ഘട്ടം ചൊവ്വാഴ്ച അവസാനിക്കും. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 77.14% കന്നുകാലികളെ കുത്തിവയ്പ്പിന് വിധേയമാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന ആസാദിക്ക് അമൃത് മഹോത്സവിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിൽ ഈ ആഴ്ചയിലെ ചോദ്യം ഇന്ന് വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തയിൽ കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.